ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ? അൽഹംദുലില്ല, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കാണിക്കുന്നത് അറഫാ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പം ഉച്ചയ്ക്ക് തന്നെ പത്തിരി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ. അത് കാരണം അപ്പോൾ എല്ലാവരും കൂടെ കൂടി പത്തിരി ഉണ്ടാക്കും കേട്ടോ. ഇക്കായും ഐഷും ഞാനും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യക്കുട്ടൻ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. പത്തിരി മാത്രം അന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ലോഹർ നിസ്കരിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇനിയിപ്പോൾ ലുഹറും അസുറും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറുള്ളൂ. ഇനി വലിയ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ 6:30-നാണ് ഇവിടെ മകരീബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇനിയൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കയറിയാലും മതി. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല കേട്ടോ, വേറെ ഒന്നും. ഇനി കുറച്ച് ഇറച്ചിക്കറിയും പിന്നെ കുറച്ച് ജ്യൂസും ഒക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ ഒന്ന് എല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് എടുത്തു വയ്ക്കുകയാണ്. അപ്പം കുറച്ച് ഷമാമും കിവിയും ഓറഞ്ചും ഒക്കെ ഉണ്ട്. അപ്പം ഷമാമ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ജ്യൂസ് അടിക്കാമെന്നും കൂടെ വിചാരിച്ചു. ഷമാമ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പാലും കുറച്ച് തണുത്ത വെള്ളവും പിന്നെ പഞ്ചസാരയും ഒരു ഏലക്കായും കൂടെ ഇടും. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ചത് ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞായിരുന്നു. അപ്പോൾ ആ സവാള കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇക്ക ഉണ്ടാക്കുക കേട്ടോ. അപ്പം അത് ഒന്നുമില്ല, കുറച്ച് കടവല്ല മാവ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ സവാള നന്നായിട്ട് ഇട്ടുവന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്ന് ഒരു 5 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുത്താൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ. അത് ഉണ്ടാക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സവാള ഉരുളക്കിഴങ്ങും ബാക്കി വന്നപ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക തന്നെ കേട്ടോ അതൊക്കെ ഉണ്ടാക്കിയതും. അപ്പോൾ അപ്പോഴത്തേക്കും സമയം ഒരു 6:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഇവിടെ പൊരിച്ച് ജസ്റ്റ് തീരാറായി ഉള്ളൂ കേട്ടോ. അതുകൂടെ പെട്ടെന്ന് തന്നെ എടുത്തു വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ വാങ്ങി കൊടുക്കാനായിട്ട്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തോരയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് നോമ്പൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊക്കെ നല്ല ബ്ലോക്കാണ് കേട്ടോ. കാരണം പിറ്റേ ദിവസം ഇവിടെ പെരുന്നാളാണ് കേട്ടോ. അപ്പം ഇവിടെ ചൊവ്വാഴ്ചയായിരുന്നു അറഫാ നോമ്പ്. ബുധനാഴ്ച വലിയ പെരുന്നാളാണ് കേട്ടോ. അത് കാരണം കൊണ്ട് റോഡിലൊക്കെ മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ഒത്തിരി നേരം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ 12 മണിയായിട്ടോ സമയം. അപ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ വണ്ടിയിലും പിക്കപ്പിലൊക്കെ ഒരുപാട് ആടിനെയൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം പെരുന്നാളിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടുതലും ആടിനെയാണ് ഇറക്കണത്. ചെമ്മരിയാടൊക്കെ ആട്ടോ കൂടുതലും. കാണാൻ പറ്റണോ എന്നറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.